ഗൈസ്, അപ്പൊ നമ്മുടെ ചെഗുവേര സാർ വന്നിട്ടുണ്ട്. ചെഗുവേര സാറിന് വേണ്ടിയുള്ള വെയിറ്റിംഗിലായിരുന്നു. സാറിന് ഇന്ന് ഞാൻ സാറിനോട് ചോദിക്കാൻ പോണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാർ ഇവിടെ ഹോം സ്റ്റേ കാര്യങ്ങളെല്ലാം കൊടുക്കുന്ന ആളല്ലേ? അപ്പൊ അതിനെപ്പറ്റി എന്താണ്? ഇപ്പം പ്രകൃതിയിൽ നിന്ന് മാറി ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നല്ലോ ഇതിനു മുൻപേ. ഇപ്പൊ ഈ ബ്ലോഗർമാരെല്ലാം വന്ന് ചാനലൊക്കെ, ചേട്ടൻ പ്രശസ്തനായാലോ ഇപ്പൊ ഓൾറെഡി. നിങ്ങളാണ് പ്രശസ്തരും. ഓക്കെ, ചേട്ടൻ പ്രശസ്തനാണ് ഇപ്പൊ ഓൾറെഡി. ചേട്ടൻ പ്രശസ്തനാണ്. ഓക്കെ, പേരും ആഭരണങ്ങളും മലയാള ചിഹ്നങ്ങളും മാഞ്ഞും മാഞ്ഞു പോവില്ലേ ചേട്ടായി? ഈ സെക്സ് എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ ആവശ്യമാണോ? തീർച്ചയായിട്ടും. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? തീർച്ചയായിട്ടും ഇന്ത്യയിലെ, നമ്മൾ ഇന്ത്യയിലേക്ക് തന്നെ സത്യം പറയണ, എനിക്ക് തോന്നുന്നു ഇന്ത്യക്കൊന്നുമില്ല. സെക്സ് എഡ്യൂക്കേഷൻ ഉണ്ടോ? ഇല്ല. മാന്യ സംസ്കാരം ഉണ്ടോ? ഇല്ല. പൊതുവിദ്യാഭ്യാസം ഉണ്ടോ? ഇല്ല. മതസൗഹാർദ്ദം ഉണ്ടോ? ഇല്ല. സയൻസ് ആൻഡ് ടെക്നോളജിയും തിയറി എത്രത്തോളം ഉണ്ട്? അതാ സാർ മനസ്സിലാക്കേണ്ടത്. അപ്പം സെക്സ് എഡ്യൂക്കേഷൻ നമ്മൾ തുടങ്ങി. പക്ഷെ സെക്സ് ജീവിതത്തിൻ്റെ ഘടകമാണ്, ജീവിതത്തിൽ അത്യാവശ്യമാണ്, ജീവിതത്തിൽ വേണ്ടതാണ്, ആസ്വദിക്കാനാണ്. പക്ഷേ അത് ഇന്ത്യ പോലത്തെ മൂന്നാം ഘട്ട നാലാം ഘട്ട രാജ്യങ്ങളിൽ ഉണ്ടാവില്ല. അതൊക്കെ ഫെസിലിറ്റീസ് രാജ്യങ്ങൾക്ക് മാത്രം ആസ്വദിക്കേണ്ട എൻ്റെ സിസ്റ്റാണത്. ബീറ്റോ രാജ്യങ്ങൾ മാത്രമേ സെക്സ് ആസ്വദിക്കുള്ളൂ, മാല സംസ്കാരം ആസ്വദിക്കുള്ളൂ, സെക്സിനെ ജനറൽ നോളജ് ആസ്വദിക്കുള്ളൂ. വ്യൂ ആസ്വദിക്കുന്നവരാണ്, നമ്മൾ അറിയിക്കുകയാണ്. ചേട്ടനിതെല്ലാം ആസ്വദിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരുപാട് പീഡന കേസുകളിൽ പ്രതിയാണെന്നൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ. അത് നല്ല അതങ്ങനെ ആദ്യം ചോദിക്കും, കാരണം അതാണ് വേണ്ടത്. പിന്നെ അതായത് എനിക്ക് ഒന്ന് രണ്ട് സ്ത്രീ പീഡന കേസ് ഞാൻ പ്രതിയാണ്. പിന്നെ കുറേ സ്ത്രീ പീഡന കേസിൽ എനിക്ക് ഞാൻ കുറ്റക്കാരനാകേണ്ടി വന്നിട്ടുണ്ട് സ്ത്രീ പീഡനം ചെയ്തല്ലോ. പക്ഷെ ഞാൻ സ്ത്രീകളെ പീഡിപ്പിച്ചിട്ടില്ല. അതർത്ഥം സ്ത്രീകളെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് വളരെ നല്ല ചോദ്യം പോലെ ചോദ്യം. സ്ത്രീകളെ ഞാൻ എപ്പോഴും ഡ്രൈവിംഗ് സീറ്റിൽ സ്റ്റിയറിംഗ് പിടിച്ചിരിക്കുന്ന സ്ത്രീകളെ, അല്ലെങ്കിൽ സ്ത്രീകളുടെ ഉയർന്ന പദവിയിലിരിക്കുന്ന സ്ത്രീകളെ, അങ്ങനെ അല്ലെങ്കിൽ നല്ല പോസ്റ്റിൽ വരുന്ന സ്ത്രീകളെ ഞാൻ അങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ട് അവർ പീഡിപ്പിച്ചിട്ടുണ്ട്. കാരണം എപ്പോഴും അവരോട് ശല്യപ്പെടുത്തിയിട്ടുണ്ട്. അവരോട് ഈ നഖം കടിച്ചിട്ടുള്ള സൈരിയൽ കാണലും ഒഴിവാക്കിയിട്ട് നീ അയൺ ലേഡിയാക്കി മാറ്റി, അങ്ങനെ ഞാൻ സ്ത്രീകളെ പിടിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ പെങ്ങളെ, എൻ്റെ ഭാര്യനെ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് മോശമായിപ്പോയി ഞാൻ ചിന്തിച്ചു. അവരോടൊരു കഴുതനെ പോലെ പെരുമാറുകയായിരുന്നു ശരി നല്ലത്. കാരണം അവരൊരു കഴുതകളാണെന്നും അവരൊരിക്കലും ആ പോസ്റ്റിൽ എത്തൂലാണെന്നും ഞാൻ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ എത്ര ടെൻഷൻ അനുഭവിക്കുന്നുണ്ടല്ലോ. എൻ്റെ ജീവിതത്തിനെ പേരെ സ്വാധീനിച്ച ചോദ്യമാണ് അങ്ങ് ചോദിച്ചത്. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് എന്നെ മറുപടി പറയാനുണ്ട്. കഴിഞ്ഞ ദിവസം എന്നെ ഒരു ലേഡീസ് സർക്കിൾ ഇൻസ്പെക്ടർ ചാർജ് ചെയ്തു ഹെൽമെറ്റ് ഒക്കത്തിന്. അപ്പോൾ എൻ്റെ 46 വർഷത്തെ ജീവിതത്തിൽ എന്നെ ആദ്യമായിട്ടാണ് ഒരു ലേഡി പോലീസ് ഓഫീസർ ചാർജ് ചെയ്യുന്നത്. അപ്പം ഞാൻ ആ സമൻസ് ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഈ സമൻസ് ഞാൻ എൻ്റെ ഡയറിയിൽ സൂക്ഷിച്ചു വെക്കും. ഇത് എന്നെ ഒരു ലേഡി പോലീസ് ഓഫീസർ ആദ്യമായിട്ടാണ് ചാർജി തരുന്നത് പറഞ്ഞിട്ട് ഞാൻ എടുത്തു. അപ്പം അതിലിളം ചിരിയോടുകൂടി പെനാൽറ്റി അടിച്ചിട്ട് എൻ്റെ അടുത്ത് നിന്ന് ഫൈനാൻസ് വാങ്ങിയിട്ട് വണ്ടി വിട്ടു പറഞ്ഞു ഒറ്റ പോക്കും പോയി. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ത്രീകൾ എന്നുള്ളത് ഇതാണല്ലോ. നമ്മുടെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ നഖം കടിച്ച് അടക്ക വന്ന് സംശയത്തിൻ്റെയും പിന്നെ നിഗൂഢതകളുടെയും കാണാമറയത്തിൽപ്പെട്ട് അടിച്ച് ചവിട്ടി അമർത്തിപ്പിടുന്നു ഇല്ലേ സാറേ? ഇപ്പം നമ്മളിപ്പോൾ മൂന്ന് പേര് ഇവിടെ ഉണ്ട്. ഇതിപ്പം ബ്രിട്ടൻ അമേരിക്ക അങ്ങനത്തെ ഫെസിലിറ്റീസ് ആണ്. നമ്മൾ ഇവിടെ രണ്ടും മൂന്നും ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും ഉണ്ടാവും. പക്ഷേ ഇന്ത്യക്കാരനത് ചെയ്യാൻ പാടില്ല. ഇന്ത്യക്കാരൻ ബീഫ് കഴിക്കാൻ പാടില്ല. ഇന്ത്യക്കാരൻ പിന്നെ പന്നിയിറച്ചി തിന്നാൻ പാടില്ല. ഇന്ത്യക്കാരൻ സെക്സ് ആസ്വദിക്കാൻ പാടില്ല. ഇന്ത്യക്കാരന് മാലിന്യ സംസ്കരണമല്ല. ഇന്ത്യക്കാരന് പൊതുവിദ്യാഭ്യാസമല്ല. ഇന്ത്യക്കാരന് മതസൗഹാർദ്ദമല്ല സാറേ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനി ലോകാവസാനം വരെ തുടരും. നമ്മളിനി ചത്ത് കടന്ന് പരിശ്രമിച്ചാലും ഇന്ത്യ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയില്ല. കാരണം ഇന്ത്യ അത്രയ്ക്കും താഴോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ജനത ഉണരുന്നുണ്ട്. ജനത സൂര്യൻ ഉദിക്കും പോലെ വളരെ സ്ലോവിലാണ് ഉദിച്ചിരുന്നു, വളരെ സ്ലോ. പക്ഷേ ഉദിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. ആ പ്രതീക്ഷയിലാണ് ഞാൻ. അപ്പം സെക്സ് ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മുടെ ഭക്ഷണം പോലെ, നമ്മൾ മുഷിയുമ്പം കുളിക്കുന്നത് പോലെ, അല്ലെങ്കിൽ കാപ്പി കഴിക്കുന്നത് പോലെ, ചായ കഴിക്കുന്നത് പോലെ, ഇഷ്ടപ്പെട്ട ഭക്ഷണം ആസ്വദിക്കുന്ന പോലെ, ഇഷ്ടപ്പെട്ട യാത്ര ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പ്രകൃതിൻ്റെ കാര്യങ്ങൾ കാണുന്നവരെ, അതേപോലെ ഒരു ഘടകമാണ് സെക്സ്. അത് നിരോധിക്കപ്പെട്ടിരിക്കുന്നു ഇവിടെ. അപ്പോൾ ബലാത്സംഗം കൂടുതലാവും. ബലാത്സംഗം കൂടുതലായി ജീവിതകാലം മുഴുവൻ എനിക്ക് ഇങ്ങനെ ജയിലിലടക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ കുറേ എന്നാൽ ഇന്ത്യ തമ്മത്തല്ലുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണോ ഇന്ത്യയിലെ ഇപ്പോൾ സെക്സ് എഡ്യൂക്കേഷനും കാര്യങ്ങളും ഇപ്പോൾ ഇതുപോലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്, ഹൈടെക് രാജ്യം ആവാത്തതുകൊണ്ടാണ് ഇപ്പോൾ ചേട്ടൻ്റെ പേരിൽ അങ്ങനെ ഒരു കേസ് വന്നത്? എന്താ കേസുണ്ട് ശരിക്കും? ഇതുള്ളതാണോ ഈ പറയണൊക്കെ? ഉള്ളതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറയുകയാണെങ്കിൽ ഉള്ളതാണെന്ന് പറയണം ഞാൻ ആഗ്രഹിക്കുന്നത്.
അല്ല ശരിക്കും അറിയാൻ പാടില്ല. അതായത് ഞാൻ ചെയ്യാത്ത തെറ്റിനാണ് ഇന്ന് വരെ ഞാൻ ക്രൂശിക്കപ്പെട്ടതും ശിക്ഷ അനുഭവിച്ചതും. അതിനെക്കൊണ്ട് ഞാൻ കോടതിയിൽ പോയി ഞാൻ പറയാറുണ്ട്, പിന്നെ 1000 കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാലും, ഒരു നിരപരാധി രക്ഷപ്പെട്ടാലും, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുതെന്ന് ഇന്ത്യൻ പീനൽ കോഡിൽ നമ്പർ 1 എഴുതിയിട്ടുണ്ട്. ഒന്നുകൂടി പറഞ്ഞ സാറേ, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് ഇന്ത്യൻ പീനൽ കോഡിൽ എഴുതിയിട്ടുണ്ട്. അതാണ് ഒരു വക്കീലിന് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ പറയുന്നത്. പക്ഷെ ഞാൻ അനുഭവിച്ച മുഴുവൻ തെറ്റിനെ, അല്ലെങ്കിൽ കിട്ടിയത് മുഴുവൻ ചെയ്യാത്ത തെറ്റിനാണ്. അപ്പം ഇനി അങ്ങനെ വരുന്ന എന്ത് തെറ്റെന്ന് അത് ഞാൻ ചെയ്തു എന്ന് പറയാം. അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ, അങ്ങനെയാണ്. അപ്പം ആ കേസിൽ ജഡ്ജി അഭിപ്രായം ചോദിക്കും, ചില ജഡ്ജിമാർ അഭിപ്രായം ചോദിക്കും നമ്മളോട്, എങ്ങനെ പ്രതികൾ. ചില ജഡ്ജിമാർ മിണ്ടാതിരുന്ന് എഴുതിയുള്ളൂ, നിങ്ങൾ കോടതി പോയി പരിശോധന ചെയ്യാറ് മിണ്ടാതിരുന്ന് എഴുതുള്ളൂ. പക്ഷേ ജഡ്ജിസ്റ്റ് സൈക്കോളജി അറിയുന്നവരാണ്, ഒരു പ്രതിനെ കണ്ടാലും വാദിനെ കണ്ടാലും അവർ സൈക്കോളജി ഘടകം അതൊക്കെ മനസ്സിലാക്കിയിട്ടൊക്കെ ആണ് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അങ്ങനെ ജഡ്ജിസിന് കപ്പാസിറ്റി ഉണ്ട്, അപ്പം അവർ ജഡ്ജി എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ബലാത്സംഗം ചെയ്യാൻ കഴിയുമോ? അപ്പം പെട്ടെന്ന് ഞാൻ ജഡ്ജി ഞാൻ പറഞ്ഞു പോയാ. ജഡ്ജി എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ബലാത്സംഗം ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചു. ഒരു ശ്രീബിരുടെ കേസ് ഞാൻ ജാമ്യത്തിൽ ഇറങ്ങുമ്പോൾ. അപ്പം ജഡ്ജിനോട് എനിക്ക് പെട്ടെന്ന് എനിക്ക് ഫീലിംഗ് ആയി സാർ, കാരണം എൻ്റെ മനസ്സിനെ അദ്ദേഹം അത്രയും മനസ്സിലാക്കിയിരുന്നു. ഞാൻ മിണ്ടാതെ നിന്നു ഒരു 2-3 മിനിറ്റോളം. അപ്പോൾ അദ്ദേഹം വീണ്ടും ചോദിച്ചു, ചോദിച്ച ചോദ്യം കിട്ടില്ല, എന്താ മറുപടി ഇല്ല, ഉത്തരം പറയാത്ത, എന്താ ചോദിച്ച ചോദ്യം കിട്ടില്ല എന്നോട്. അപ്പം ഞാൻ അടുത്ത മിനിറ്റ് പറഞ്ഞു, അത് സാറിന് ഇഷ്ടപ്പെട്ടത് അവിടെ എഴുതി വെച്ചോളൂ, സാർ അവിടെ എന്ത് ഇഷ്ടപ്പെടുന്നുവോ ഞാൻ ചെയ്തു എന്നെങ്കിൽ ചെയ്തു എന്ന് എഴുതി വെക്കുക, ഇല്ലെങ്കിൽ ഇല്ല എഴുതി വെക്കുക, അത് സാറ് എഴുതി വെച്ചോളം പറഞ്ഞു. ആ സാറിൻ്റെ മൈൻഡിനെ, സാറിൻ്റെ സൈക്കോളജി സാറിൻ്റെ ഇഷ്ടത്തിന് വിട്ടു വന്നിരിക്കുന്നു. ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഞാൻ ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് ഇറങ്ങി വന്നു. പക്ഷേ എൻ്റെ മനസ്സിന് അദ്ദേഹം അത്രയും മനസ്സിലാക്കിയ ആ നിമിഷം ഞാൻ തോറ്റുപോയി സാറേ. ചില സമയത്ത് നമ്മൾ തോൽക്കുന്നുണ്ട്, ചില നിർണായക നിമിഷങ്ങളിൽ നമ്മൾ ആയുധം വെച്ച് കീഴടങ്ങുന്നുണ്ട്. എൻ്റെ ജീവനും രക്തവും നിങ്ങൾക്ക് വേണ്ടി തരുന്നുണ്ട്. ആ തോൽറ്റു പോവുക നിങ്ങളുടെ മുന്നിൽ, ചില അനുഭവങ്ങൾക്ക് മുന്നിൽ, ചില മനസ്സിലാക്കൽ, ചില ഉൾക്കൊള്ളൽ, ചില അന്തർമുഖത്തിന് മുന്നിൽ നമ്മളത് നമ്മളെല്ലാം തോറ്റുപോകും. നീ എന്താ പറയുക, അത് ഓപ്പോസിറ്റ് ആട്ടോ. ഞാൻ നിങ്ങളിപ്പോൾ എന്നെ കൊല്ലാൻ വരുമ്പം ഞാൻ വളരെ ചിരിച്ചോട് മൈൻഡോട് കൂടി നിങ്ങൾ എന്നെ, ചിലപ്പോൾ നിങ്ങൾ ഒരു മനുഷ്യനാണെങ്കിൽ അന്ന് ചിരിച്ചു പോകും. അപ്പം കുട്ടികൾ പറയുന്നുണ്ട്, ഈ സെക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഉദ്ദേശിക്കുന്നത് പോലെ അങ്ങോട്ട് ചാടിക്കേറി എന്തൊക്കെയോ ചെയ്യുന്നതല്ല സെക്സ്. മാനസികമായ അടുപ്പം, ശാരീരികമായ അടുപ്പം, അസുഖമില്ലായ്മ, പിന്നെ അത്യാവശ്യ ഘട്ടങ്ങൾ, ഇതെല്ലാം ബാധിക്കുന്നുണ്ട് സാർ സെക്സിൽ. അല്ലാണ്ട് സെക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുതിരക്കാരിലല്ല. സെക്സിൽ നമ്മൾക്ക് ശരിക്കും ഡോക്ടറേറ്റ് ചെയ്യേണ്ടതുണ്ട്. സെക്സ് എന്താണ് ഇതിനാണ്? പിന്നെ ഒന്ന് പറഞ്ഞാൽ സെക്സ്, സ്ത്രീകളുണ്ട്, സ്ത്രീകളും പുരുഷന്മാരും. ഇതാണ് സെക്സ്, നമ്മൾ കുറേ ആയിട്ട് തരംതിരിക്കുക. സ്വയവർഗരതിക്കാരുണ്ട്, സെയിം സെക്സ് ആൻഡ് ഓപ്പോസിറ്റ് സെക്സ്, ഇതാണ് പറയുന്നത്. നമ്മൾ ഓപ്പോസിറ്റ് സെക്സ് ആഗ്രഹിക്കുന്നവരുണ്ട്, സെയിം സെക്സ് ആഗ്രഹിക്കുന്നവരുണ്ട്, അങ്ങനെ. പിന്നെ സെക്സിനോട് വിരക്തി ഉള്ളവരുണ്ട്, ഹൈ പവർ സെക്സ് ഉള്ളവരുണ്ട്, നോർമൽ സെക്സ് ഉള്ളവരുണ്ട്. ഇതൊക്കെ തരംതിരിച്ച് നമ്മളെ ജനതേനെ വളർത്തിക്കൊണ്ടിരുന്നൊന്നുമില്ല, അത് ചെയ്യൂല, ചെയ്യാൻ പോകുന്നില്ല ലോകസഭ, അത് അവിടെ കിടക്കട്ടെ. അപ്പം നമുക്ക് അതിനെ പഠിക്കാം, നമുക്ക് അതിനെ റിസർച്ച് ചെയ്യാം സാർ. അപ്പം എന്നെ നോർമൽ സെക്സ്, ഹൈ സെക്സ്, സെയിം സെക്സ്, പിന്നെ ഓപ്പോസിറ്റ് സെക്സ്, ഇതങ്ങനെ കുറേ നമ്മൾ ഇത് നോക്കാം. ഈ സെക്സിൽ ഇത് മൊത്തം എന്താ ഡിഫറൻസാണ് സാർ, ഡിഫറൻസാണ്, അതാണ് മനസ്സിലാക്കേണ്ടത്. ആ അപ്പം സെക്സ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോരുത്തരെ ആസ്വദിക്കുക. ഇപ്പം നമ്മൾക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ല, നമുക്ക് ഭക്ഷണം കിട്ടാൻ കഴിയില്ല, വിശപ്പ് പഠിച്ചു നടത്താമല്ല, നമ്മൾ ആർത്തിയോടെ ഭക്ഷണം വാരി വാരി തിന്നു, 2-3 ദിവസമൊക്കെ ഭക്ഷണം കിട്ടാം. ഇപ്പോഴൊക്കെ മോഡലിംഗ് ആയതുകൊണ്ട് ഭക്ഷണം ഇഷ്ടംപോലെ കിട്ടുന്നതിന് കുഴപ്പമില്ല. ആ സമയത്ത് നമ്മൾ ഒറ്റപ്പെട്ടു പോയി 2-3 ദിവസം ഭക്ഷണവും വെള്ളം കിട്ടാൻ നമ്മൾ വെള്ളം കുടിച്ച് ആദ്യം വെള്ളം കുടിക്കും, പിന്നെ വയറുമറച്ച് ഭക്ഷണം ആവശ്യം വരും. അതുപോലെ തന്നെ സെക്സും, സെക്സ് നമ്മളുടെ ആവശ്യത്തിൽ ജീവിതത്തിൽ ഉപയോഗിക്കേണ്ടതാണ്, അതൊന്നും നമ്മൾക്ക് ആസ്വദിക്കാനുള്ളതാണ്. അതെ. പിന്നെ വിവാഹമോചനം, നല്ലൊരു ശതമാനം വിവാഹമോചനം നടക്കുന്നുണ്ട്. ദാമ്പത്യ ജീവിതത്തിൻ്റെ അടിത്തറ സെക്സാണ്. സെക്സ് ഫൗളായ വിഷയമാണ്. പിന്നെ സെക്സിനെ കുറിച്ചാണ്, സെക്സിന് സ്ത്രീകളാണ് സെക്സിൻ്റെ രാജകുമാരിമാർ സാർ, അതാണ് മനസ്സാക്കണത്. സ്ത്രീ സമ്മതിച്ചിട്ടില്ല ഒരിക്കലും ഒരു പുരുഷന്, 99.9% പുരുഷന്മാരും പാവങ്ങളാണ്. സ്ത്രീകളാണ് സ്ട്രോങ്. ഇപ്പം അങ്ങനെ ഇതിൽ കേട്ടോ, സ്ത്രീകള് 10-12 വർഷത്തെ ബന്ധമൊക്കെ ഉണ്ടാവും. ഇവിടെ തെറ്റുമ്പോൾ ഇവിടെ വേഗം ഒരു സ്ത്രീയുടെ കേസ് അങ്ങനെ ചാർത്ത് കേസ് കിട്ടും. അപ്പോൾ അവിടെ അവൾ അതേ അത്രയും കാലം ഇവൻ്റെ കൂടെ കിടന്നിട്ടുണ്ടാവും, ലാബിഷാക്കിയിട്ടുണ്ടാവും, എല്ലാം ഉപയോഗിച്ചിട്ടുണ്ടാവും.
ഇവന്റെ ഇവന്റെ റേഞ്ചിൽ എന്തെങ്കിലും ഇവിടെ പിറ്റില്ല ഞാൻ അപ്പ ശ്രീപീഡന കേസ്. അപ്പൊ പെണ്ണ് പിടിച്ചു അവനെ വിളിച്ചു. പിന്നെ വേറെ കണ്ടു ഇന്ത്യനിലെന്തറിയോ, ശ്രീപീഡന കേസിന് ഇരയാകുന്ന പുരുഷന്മാരെ വായി അടച്ചു കിട്ടി. അവരെന്ത് പറഞ്ഞാലും ലോകം സ്ത്രീക്കൂല്ല ഉൾക്കൊള്ളൂല, സ്ത്രീ എന്ത് പറയുന്നോ അതാണ് നമ്മൾ പ്രചരിപ്പിക്കുക. അതേ സ്ഥാനത്ത് ഇംഗ്ലണ്ടിന്റെ ഹിസ്റ്ററി നമ്മൾ എടുക്കണം, അവിടെ സ്ത്രീക്ക് ഒരു വിലയില്ല. അതെ സമത്വം, ഇതെന്താ ഇവിടെ സ്ത്രീകൾക്ക് ഭയങ്കര വില? സമത്വം എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മളെ സമത്വം പറയുന്നത്, ഈ സമത്വത്തിൽ ഞാൻ അങ്ങനെ കാര്യം ചോദിക്കട്ടെ, 65,000 മുതൽ 75,000 വരെ വിവാഹമോചനമാണ് കേരളത്തിൽ നടക്കുന്നത്. അത് സമത്വത്തിന്റെ പവറാ, സമത്വത്തിന്റെ പവറാണ് സാർ അത്. അപ്പൊ 75,000-65,000 വിവാഹമോചനം നടക്കുമ്പോൾ ഇനി വരുമ്പം ഈ 75,000 വൃത്തികെട്ട സ്ത്രീകളും 75,000 കള്ളുടിയന്മാരാണ് അടുത്ത സൊസൈറ്റി നമ്മൾ ജനിക്കാൻ പോകുന്നത്. അത് നമ്മളെ സമത്വത്തിന്റെ പവറാ. സമത്വം വെച്ചിട്ട് നിങ്ങൾ അടിച്ചു കൊല്ല, അതാണ്ട് പിന്നെ മതം വെച്ചിട്ട് നിങ്ങൾ അടിച്ചുകൊല്ല, വിവരമില്ലായ്മ വെച്ചിട്ട് നിങ്ങൾ അടിച്ചുകൊല്ല, നിങ്ങൾ ആസ്വദിപ്പിക്കാൻ പറ്റാണ്ട് തകർക്കുക, എന്നിട്ട് അവിടെ സമ്പന്ന രാജ്യമായ ഞാൻ കയറിയിട്ട് ഞാൻ ലാഭിച്ചാക്കുക, അതാണ് ഇവിടെ നടക്കുക. നമുക്ക് ഡിഗ്രി എടുത്താൽ നമുക്ക് മനസ്സിലാവും സാറേ. അപ്പോൾ അതൊക്കെ, അപ്പം ഒന്നത്. പിന്നെ വേറൊന്ന് പറഞ്ഞുതരാം, സെക്സിലും അതേപോലെ ഓവർ വേണ്ട സ്ത്രീകളുണ്ടാവും, ഇഷ്ടപ്പെടാത്ത സ്ത്രീകളുണ്ടാവും, പിന്നെ മിനിമം ലെവലുള്ള സ്ത്രീകളുണ്ടാവും, അതുപോലെ തന്നെ പുരുഷന്മാരും. അപ്പം പിന്നെ വേറൊന്നുണ്ട്, പിന്നെ ഇതിൽ ശരിക്കും പഠിക്കാണ്ട് നമ്മൾ ചെറിയ പഠനമൊന്നുമല്ല ഇതിൽ നടക്കുന്നത്. സ്ത്രീകൾ 99% സ്ത്രീകൾ ഒരു വിവാഹ ജീവിതം കഴിച്ച് ഒന്നോ രണ്ടോ കുട്ടികളായി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് സെക്സിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. പുരുഷന്മാർക്ക് എപ്പോഴും സെക്സ് വേണം, നല്ല ഇന്റലിജന്റ് ആയ പവർഫുൾ ആയ ആൾക്കാർക്ക് എപ്പോഴും സെക്സ് വേണം. അപ്പോൾ ഇവർ എപ്പോഴും സെക്സിനോടുള്ള താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ സ്ത്രീകൾ ഒന്ന് രണ്ട് കുഞ്ഞുങ്ങളെ കൈ കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ സെക്സും ജീവിതവും എല്ലാം അതാണ്, അതിൻ്റെ പുറകെ പോകും. അപ്പം പിന്നെ പുരുഷന് അവിടെ ഒരു ടെൻഷൻ പിടിക്കേണ്ടി വരും, പിടിക്കുന്നുണ്ട്, ഇപ്പോൾ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന്, പിന്നെ സെക്സിനെക്കുറിച്ച് വിദ്യാഭ്യാസം ഇല്ലായ്മ ഉള്ളിൽ ഒതുങ്ങിപ്പോവാണ്, കാരണം ആഗ്രഹം പ്രകടിപ്പിക്കാൻ പറ്റാതെ. ഇപ്പം ന്യൂ ഇയറിന് സാറിനാണ് ഇവിടെ കുട്ടികൾ വന്നിട്ട് ഞാൻ ഉറക്കനെ പാട്ട് പാടിക്കോട്ടെ എന്ന് പറയുന്നത്, അവർ ഉറക്കാൻ പാട്ട് പഠിക്കണം, ഞാൻ ഉറക്കാൻ ഡാൻസ് ചെയ്തോളൂ, നിങ്ങൾക്ക് പാട്ട് പാടാനും ഡാൻസ് പഠിക്കാനും. അപ്പം എനിക്ക് എൻ്റെ മനസ്സിലായി എൻ്റെ മക്കൾ വീട്ടിൽ തടങ്കലാണ് സാറേ, അവർ വീട്ടിൽ തടങ്കല്ല, അവരെ ഫ്രീ ആക്കാൻ എനിക്കൊരു 500 എനിക്ക് കാത്തിരിക്കണം. അപ്പോൾ അവർ സെക്സ്, അവർ വന്നിട്ട് അങ്ങനെ സെക്സ് ഒന്നും ആസ്വദിക്കുന്നില്ല. അവർ വന്നിട്ട് ഗേൾഫ്രണ്ടും ബോയ് ഫ്രണ്ടും വരുമ്പോൾ അവർ വരുന്ന ഭക്ഷണം കഴിക്കുന്നു, ഇഷ്ടങ്ങൾ പറയുന്നു, പിന്നെ ഫോൺ ചെയ്യുന്നു, ഇഷ്ടപ്പെട്ട കാഴ്ചകൾ കാണും. അതെന്ത് മനോഹരമാണ് സാറേ, അതല്ലേ വേണ്ടത് നമുക്കിവിടെ? ഇതിവരുടെ വിചാരം ഒരാണിനെ പെണ്ണുങ്ങണ്ട എൻ്റെ ദൈവമ്മേ, അപ്പ പീഡനം, കുഞ്ഞ് ജനിച്ചു, അപ്പോൾ മീഡിയാസ് വന്നു, അങ്ങനെ ആയിട്ട് വികൃതമായിട്ട് തകർത്ത് കളയാം. അങ്ങനെ അതുകൊണ്ടാണ് ഇവിടെ ബലാത്സംഗ കേസ് കൂടുന്നത്. ഇനി ബലാത്സംഗ കേസ് കൂടും, കാരണം LLB മാർക്കറ്റാണ്, ബിസിനസ്സാണ്, MBBS ബിസിനസ്സാണ്. ഇവിടെ ബലാത്സംഗവും കുറ്റകൃത്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ സ്ഥാപിച്ച കോടതിക്ക് നിലനിൽപ്പുള്ളൂ. അപ്പോൾ കോടതിൻ്റെ പരിസരത്ത് കുറേ ജീവനക്കാർ, കോടതി ഉൾപ്പെടെ കുറേ ജീവന പ്രൈവറ്റ് ഗവൺമെൻറ് സർവൻസ് മുതൽ പ്രൈവറ്റ് സർവൻ്റ് വരെ നല്ലൊരു സമൂഹം കോടതി കൊണ്ട് ജീവിക്കുന്നത്. അതിവിടെ ബലാത്സംഗം നടക്കണം, റേപ്പ് നടക്കണം, അങ്ങനത്തെ നടന്നുകൊണ്ട് അവർക്ക് കാര്യമില്ല, അല്ലാണ്ട് കാര്യമില്ല. LLB ബിസിനസ് മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ പകർച്ചവ്യാധികൾ ഇഷ്ടംപോലെ പറഞ്ഞു, എന്നാലേ MBBS മാർക്കറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ വരുന്ന കുട്ടികളോട് പറഞ്ഞ് പറയേണ്ടത്, നിങ്ങൾക്ക് ഇവിടെ കൊറോണ ഇല്ല സാറേ. ഇവിടെ കൊറോണ വന്നിട്ട് ഇപ്പം രണ്ട് വർഷം തികയാൻ പോവുകയാണ് ഈ 28 ഞാൻ. ഈ 2 ഞാൻ അപൂർവം ദിവസങ്ങളിൽ മാത്രമേ മാസ്ക് പോലീസിനെ സൊസൈറ്റിനെ ബഹുമാനിച്ചിട്ട് പുറത്തു പോകുമ്പോട്ടിട്ടുള്ളൂ. അപ്പോൾ ഒരു വാക്സിൻ മാത്രമേ എടുത്തുള്ളൂ ഞാൻ, കാരണം അപ്പോൾ ഒരു വാക്സിൻ എടുക്കാൻ എന്നെ എല്ലാം സൊസൈറ്റി നിർബന്ധിച്ചോ, ഞാൻ വാക്സിൻ എടുക്കാൻ പോയി. അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് എന്നെ എന്ത് വാക്സിൻ എടുക്കുന്നതെന്ന് വെച്ചോ. അപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങളെ ഷീൽഡാണ് എടുക്കുന്നതെന്നോ. അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു, ഞാൻ നല്ലൊരു ഡാൻസറും കൂടെ ആണോ, ഞാൻ നല്ല ഡാൻസ് ചെയ്യും സാറേ. അപ്പോൾ എന്നോട് ഞാൻ സാർ വാക്സിൻ തന്നെ എനിക്ക് ട്രോഫി എന്നാ സാറേ തരുന്നത് വെച്ചാൽ, സാർ ട്രോഫി എനിക്ക് എപ്പോൾ കിട്ടുന്നു വെച്ചു. അപ്പോൾ ഡോക്ടർക്ക് എന്നെ ചെക്ക് ചെയ്യാൻ തുടങ്ങി, പിന്നെ ഡോക്ടർക്ക് എന്നെ മനസ്സിലായി, പിന്നെ ഡോക്ടറിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി, പിന്നെ ഞാൻ കൂടുതലാണൊന്നുമില്ല, പെട്ടെന്ന് ഒഴിവായി. അപ്പോൾ എനിക്ക് വാക്സിൻ ഷീൽഡ് കിട്ടി, എനിക്ക് ട്രോഫി എപ്പോൾ കിട്ടുമെന്ന് അറിയില്ല. ഇതൊക്കെ നാടകമല്ലേ സാറേ, നാടകമാണെന്നാണോ പറയുന്നത്? ഉറപ്പല്ലേ, അത് നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം നാടകം നല്ല അടിപൊളി നാടകം. അതൊക്കെ ഇപ്പം ഇനി മനുഷ്യൻ്റെ, എനിക്ക് അങ്ങയോട് സംസാരിക്കാൻ ഒരു ജന്മം കൂടി കിട്ടണമെന്ന് പ്രാർത്ഥിക്കും. എനിക്ക് അത്രയും സബ്ജക്റ്റ് ഉണ്ട് ഉള്ളിൽ തരാൻ നിങ്ങൾക്ക്. മനുഷ്യൻ എന്തോ ഒരു സാധനത്തിനോട് ഇണങ്ങിത്തരും, കുറച്ചു നേരം എതിർത്താൽ ഇണങ്ങിത്തരും. ഇപ്പം കുട്ടികൾ മാസ്കിന് ഇണങ്ങിത്തീർന്നിരുന്നു. ഇപ്പം ബ്രീഫിനെക്കാട്ടും പ്രധാനപ്പെട്ട സംഭവം മാസ്ക്. അടിവസ്ത്രം ഇല്ലെങ്കിൽ പ്രശ്നമല്ല, മാസ്ക് ഇമ്പോർട്ടൻ്റാണ്. അതെന്താണ് അങ്ങനെ? കൊതുകിലൂടെ കൊറോണ പോയില്ല, കൊതുകിന് മാസ്ക് കിട്ടണ്ടേ? പശു, ആട്, കോഴി, പട്ടി, പൂച്ച എല്ലാത്തിനും മാസ്ക് കിട്ടണ്ടേ സാറേ? നിങ്ങൾ മാത്രം എന്തിനാണ് മാസ്ക് കിട്ടണേ? ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഇൻസ്പെക്ടർ ചാർജ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ കൊതുകിനും പൂച്ചയ്ക്കും എല്ലാവർക്കും മാസ്ക് വേണം, എന്നെ മാത്രം ഞാൻ മാസ്ക് ഇട്ടൊരു കാര്യമൊന്നുമില്ലായിരുന്നു. മനുഷ്യനൊരു കാര്യമുണ്ട് സാറേ, കോമൺ സെൻസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഈ കോമൺ സെൻസാണ് മനുഷ്യനെയും മൃഗത്തിനെയും തമ്മിൽ വേർതിരിക്കുന്നത്. നമ്മളുടെ സൊസൈറ്റി ഇങ്ങനെ കോമൺ സെൻസ് ഇല്ലാതാകുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. സെൻസ് വളരെ ഇമ്പോർട്ടൻ്റാണ് സാറേ. ഇപ്പം അങ്ങ് മാസ്ക് ഒക്കെ കിട്ടിയിട്ടില്ലേ, അവർ കൊതുക് വന്ന് കടിച്ചാൽ പോരെ?
കൊറോണ വൈറസ് 7 മണിക്കൂറോളം പിന്നെ പ്ലാസ്റ്റിക് പിന്നെ പ്ലാസ്റ്റിക് കവറിലും അല്ല 14 മണിക്കൂറോളം പ്ലാസ്റ്റിക് കവറിലും 7 മണിക്കൂറോളം അല്ല 14 മണിക്കൂറോളം പ്ലാസ്റ്റിക് കവറിലും 7 മണിക്കൂറോളം കാർഡ്ബോർഡ് കടലാസ് ഭൗമോപരിതലങ്ങളിലും നിൽക്കുന്ന പറഞ്ഞു. അപ്പോൾ ഇതിന് കൊതുക് വഴി വരാം. അപ്പം എന്താ പറയുക, ഇപ്പം മാസ്ക് നിർബന്ധമായി. അപ്പം അത് അതേപോലെ. അപ്പം പിന്നെ ഇതിൽ നമ്മൾ ഇത് അങ്ങോട്ട് പറയാൻ പറഞ്ഞിട്ട് ഒരുത്തനെപ്പോഴും ഒരുത്തനെ വിഴുങ്ങാൻ നോക്കും, അത് പ്രകൃതി നിയമ. എലിനെ പാമ്പ് വിഴുങ്ങാൻ നോക്കും, പാമ്പിനെ പിന്നെ പരുന്ത് പിടിക്കുന്നുണ്ട്, അത് പ്രകൃതി നിയമ. അപ്പം നമ്മൾ അയൽവാസീനെ മാക്സിമം നമ്മൾ സ്വന്തമാക്കാൻ ശ്രമിക്കും, സ്ഥലമൊക്കെ മേടിച്ച് അങ്ങനെ നമ്മളെ ബിസിനസ്സിൽ മാറ്റാത്തോണ്ട് ബിസിനസ് പൊട്ടിച്ച് നമ്മൾ മുന്നോട്ട് പോകും. ഈ കുട്ടി പഠിക്കുമ്പോൾ അതിനെക്കാട്ടും മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കും. അതേപോലെ ഒരു മത്സരം പ്രകൃതിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ നമുക്ക് ഈ കൊറോണനെ മാറ്റാം. ഇതിൽ നമ്മൾ അയൽവാസികൾ തമ്മിൽ മത്സരിക്കുന്നു, സംസ്ഥാനങ്ങൾ തമ്മിൽ മത്സരമുണ്ട്, രാജ്യങ്ങൾ തമ്മിൽ മത്സരമുണ്ട്. അപ്പം ചൈന ലോകം പിടിക്കുന്നതിൻ്റെ നമ്പർ വൺ ഘടകമായിട്ട് നമുക്ക് കൊറോണനെ വിലയിരുത്താൻ പറ്റും. സാർ മനസ്സിലാക്കണം, ഈ കൊറോണ വൈറസ് ഏറ്റവും കൂടുതൽ ആഫ്രിക്കൻ സമ്പന്ന രാജ്യങ്ങളെ ബാധിച്ച്. അത് അങ്ങ് മനസ്സിലാക്കണം. എന്താ പറയുക, സമ്പന്ന രാജ്യങ്ങളിലെ ഒരു പൗരൻ 120 വയസ്സാണ് അവൻ്റെ ആയുസ്. അവൻ സെക്സ് ആസ്വദിക്കും, ഭക്ഷണം ആസ്വദിക്കും, എല്ലാം ആസ്വദിച്ചിട്ട് 120 വയസ്സാവുന്ന വരെ അവന് ആയുസ്സാണ്. കാരണം അതായത് നമ്മുടെ മക്കൾ കുടിക്കേണ്ട പാലും പിന്നെ പഞ്ചസാരയും പഴമൊക്കെ അവൻ്റെ അവൻ കൊള്ളയടിച്ചിട്ട് അവൻ മുടി ഡൈ ചെയ്ത് മുടിക്ക് കരിവോരൊക്കെ അടിച്ച് അടിപൊളിയായി സുന്ദരനായിട്ട് പോകുക. നിങ്ങളുടെ കുഞ്ഞിന് പഴയകഞ്ഞിയുള്ള ചൂടാക്കി തരാം. നമ്മൾ പശുവിനൊക്കെ അങ്ങനെയാണ് ചെയ്യുക. പശുവിന് കാടിവെള്ളം കൊടുക്കുന്നുണ്ട്, പശുവിൻ്റെ പാല് കറന്ന് നമ്മൾ കൊച്ചിനുങ്ങൾ കൊടുക്കും. അതുപോലെ നമ്മളെ ഇത് കറന്റ് അവൻ കൊടുക്കുക. അപ്പം ഈ 120 വയസ്സ് വരെ ജീവിക്കുന്ന ഇവനൊരു പാരയാണ് കൊറോണ കൊണ്ട്. അല്ലാണ്ട് കൊറോണ ഇന്ത്യക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കൊറോണ ഏറ്റവും കൂടുതൽ ഇംഗ്ലണ്ട്, ഇറ്റലി, ജർമ്മനി, ഫ്രാൻസ് എന്നിവരും. അപ്പം ചൈനയുടെ ലക്ഷ്യം എന്താ, ഇംഗ്ലണ്ടും ഇറ്റലിയും പിന്നെ ഫ്രാൻസും അമേരിക്കയൊക്കെയാണ്. അതാ സാർ മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ ഇന്ത്യ അല്ല, പിന്നെ ഇന്ത്യ അവൻ്റെ പ്രിയപ്പെട്ട സേവകനും പാദസേവനായതുകൊണ്ട് അവൻ എന്ത് പറയുന്നു അത് ഇന്ത്യയിൽ നടപ്പിലാവും. അവൻ ഇപ്പോൾ പറഞ്ഞ അല്ല സാറിന് തോന്നുന്നുണ്ടോ ഇവിടെ ബീഫ് തിന്നുന്നവനെ കൊല ചെയ്യപ്പെടുന്നുണ്ട്, പന്നിയിറച്ചി നിരോധിക്കപ്പെടുന്നുണ്ട്, ബ്രിട്ടീഷ് യുവാക്കളെ പന്നിയിറച്ചി കഴിക്കുന്നുണ്ടല്ലോ, സെക്സ് ആസ്വദിക്കുന്നുണ്ടല്ലോ, എന്താ നിങ്ങൾ തടയാത്ത്? ബീഫ് കഴിക്കുന്നുണ്ടല്ലോ, തടയുന്നില്ലല്ലോ, സെക്സ് ആസ്വദിക്കുന്നുണ്ടല്ലോ, നിങ്ങളെന്താ തടയാത്ത്? അതാ സാർ മനസ്സിലാക്കേണ്ടത്. അത് ലോകത്തിലുള്ള നിലനിൽപ്പാണ്. കാരണം വിദേശ അറബി രാജ്യങ്ങളിലൂടെ ഒരു മുസ്ലിം യുവതി അല്ല ഒരു മുസ്ലിം വനിത മൊക്കനിടാതെ പോയി കഴിഞ്ഞാൽ പരസ്യമാറ്റി പിടിച്ച് തല വെട്ടുന്നുണ്ട്. എന്നാൽ ഒരു ബ്രിട്ടീഷ് യുവതി ഫാൻറ്റം ഷർട്ട് ഇട്ടിട്ട് പോകും, എന്തുകൊണ്ടാണ് അവളെ തല വെട്ടാത്ത്? എന്തുകൊണ്ട് ധൈര്യമില്ല ഇവർക്ക് വെട്ടാത്ത്? അതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. അതാണ് സാർ മനസ്സിലാക്കേണ്ടത്. വിവേചനാധികാരം, റിപ്പബ്ലിക്, അതാണ് റിപ്പബ്ലിക്. അല്ലാണ്ട് ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ ബ്രദർ ആൻഡ് സിസ്റ്റേഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ പോയിട്ട് പിന്നെ കാശ്മീരിൽ കൊല നടത്തുക, നോട്ട് നിരോധനം നടത്തുക, ശബരിമലയിൽ പെണ്ണുങ്ങളെ കൊണ്ടുപോകുക, അങ്ങനത്തെ ഇഷ്യൂലല്ല വരണ്ടത്. ഈ കോവിഡിന്റെ പുറകിൽ ചൈന തന്നെയാണെന്നാണോ ചേട്ടൻ? നമുക്ക് കോമൺ സെൻസ് ഉള്ളവർക്കും പെട്ടെന്ന് മനസ്സിലാവും ആരാണ് അതിൽ പ്രവർത്തിക്കുന്നത്, ആരാരെ ഓർത്തക്കിന്ന് നമുക്ക് മനസ്സിലാണ്ട്. ഈ പിന്നെ അതിൻ്റെ ഒരു ഉദാഹരണം കൂടെ പറയാം. ഈ കൊറോണ സമയത്ത് കമ്പിയും വടിയും കുന്തവുമായിട്ട് ഇന്ത്യൻ ബോർഡറിലേക്ക് വന്നല്ലോ അപ്പം ചൈനീസ് ആർമി. എന്താ തിരിച്ചടിക്കാൻ ചെയ്? എന്താ സാറെ തിരിച്ചടിക്കാൻ ചെയ്? തിരിച്ചടിച്ചല്ലോ. ഇല്ലല്ലോ, അല്ല കുറച്ച് സേനേനെ പിന്മാറ്റി, സേനാ പിന്മാറ്റം നടത്തി ഇന്ത്യ. വളരെ വൃത്തിയായിട്ട് സേനാ പിന്മാറ്റം നടത്തി ഇന്ത്യ. എന്താ പാകിസ്ഥാനത്തെ സർജിക്കൽ ട്രസ്റ്റിൽ പോയി അടിച്ചേ? എന്താ പാകിസ്ഥാന സർജിക്കൽ ട്രസ്റ്റ് പോലെ അടിക്കുമ്പോൾ എന്തുകൊണ്ട് ചൈനയെ അടിച്ചില്ല സാറേ? പേടിയുണ്ടാവും. ഒന്ന്, രണ്ടാമത്തൊരു കാര്യം ഞാൻ അങ്ങോട്ട് പറയലോ, ഈ കൊറോണേന്റെ സമയത്ത് ബൈഡൻ പറഞ്ഞു നരേന്ദ്രമോദിയും കൂടി കൂടിയിട്ട് ചൈനയെ അടിക്കാൻ പോയി. എന്താ അടിക്കാൻ ചെയ്? അടിച്ചില്ലല്ലോ. ആ എന്താ സാറേ അടിക്കാത്തത്? എന്തേ താടിയുള്ളപ്പനെ പേടിയുണ്ടല്ലേ? അതാണ് താടിയുള്ളപ്പനെ പാടുന്നത്. കാശ്മീരിലൊക്കെ സംഭവിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ അവിടെ ടെററിസ്റ്റ് അല്ല സാറേ, കാരണം ഡ്രഗ്സ് അഡിക്റ്റുകളായ ടെററിസ്റ്റുകൾ, അതായത് മദ്യത്തിൻ്റെ മയക്കുമരുന്നിൻ്റെ അല്ലെങ്കിൽ ഒരു തുള്ളി ഡ്രഗ്സിന് വേണ്ടി എന്ത് നെറികേടും ചെയ്യുന്ന രീതിയിലുള്ള ചെറുപ്പക്കാരെ കൊണ്ടുവന്നിട്ട് അവിടെ സ്ഫോടനം നടത്തിച്ചിട്ട് നമ്മുടെ ശവപ്പെട്ടി ആയുധക്കച്ചവടം നടത്തുക, ബ്രിട്ടനും അമേരിക്കയൊക്കെ. അല്ലാണ്ട് അവരല്ല സാറേ. എന്നിട്ട് അത് ക്രിസ്ത്യൻ മുസ്ലിങ്ങളുടെ പേരിലെടുത്ത് തമ്മിൽ തെളിയിക്കുന്ന ടെററിസ്റ്റുകളായി പിടിക്കുന്നവരെ കംപ്ലീറ്റ് 99% അവർ ആൽക്കഹോളിക് എഡിക്റ്റാണ്, അവർ മുസ്ലിങ്ങളാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല.